മാവേലിക്കര താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു. പ്രഥമ നെടിയാണിക്കലമ്മ കലാസബരിയ പുരസ്കാരം എംഎസ് അരുൺകുമാർ എംഎൽഎ ചലച്ചിത്ര സംവിധായകൻ കണ്ണൻ താമരക്കുളത്തിന് സമ്മാനിച്ചു. താമരക്കുളം നെടിയാണിക്കൽ ദേവീ ക്ഷേത്രത്തിൽ പത്തു ദിവസത്തെ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സായാഹ്നവും പ്രഥമ നെടിയാണിക്കലമ്മ കലാസബരിയ പുരസ്കാര വിതരണവും നടന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു. എത്ര സന്തോഷമാണ്, എത്ര നമുക്ക് ആനന്ദം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു സായാഹ്നങ്ങളാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ് കടന്നുപോയി. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത. ഇതെക്കാലവും നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് ഈ ഒരു വൈവിധ്യം അതായത് ഒരേ സമയം ഒരേ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളായാലും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നാലും ഇസ്ലാം മതവിശ്വാസികളായ സഹോദരങ്ങളായിരുന്നാലും അവരൊക്കെ തന്നെ അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളായി അത് പല രൂപത്തിൽ അവർ നടത്തുമ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നു. നമ്മളും അതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ അധ്യക്ഷനായിരുന്നു. പ്രഥമ നെടിയാണിക്കലമ്മ കലാസബര്യ പുരസ്കാരം എം എസ് അരുൺകുമാർ എം എൽ എ സമ്മാനിച്ചു. നെടിയാണിക്കൽ ക്ഷേത്രവും അമ്മയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും അതിന്റെ ചരിത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ അത്രയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു. ഈ നാടിന്റെ ഒത്തൊരുമയ്ക്ക് ഈ നാടിന്റെ ഐക്യത്തോടുള്ള മുന്നോട്ട് പോക്കിന് നെടിയാണിക്കൽ ക്ഷേത്രം സാംസ്കാരികപരമായി വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ ലഹരിക്കെതിരായി വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും ലഹരിക്കെതിരായി ക്യാമ്പയിൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു. അവാർഡ് ജേതാവ് ചലച്ചിത്ര സംവിധായകൻ കണ്ണൻ താമരക്കുളത്തിന് വേണ്ടി സഹോദരൻ അവാർഡ് ഏറ്റുവാങ്ങി. ചലച്ചിത്ര നടൻ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീജേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് കെ പൊടിയൻ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ, തിരക്കഥാകൃത്ത് പ്രസാദ് പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.